നമസ്കാരം. റഷ്യ യുക്രൈൻ സംഘർഷം ആരംഭിച്ചിട്ട് 82 ദിവസം പിന്നിടുകയാണ്. ഈ സംഘർഷത്തെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ, ആദ്യ ദിവസങ്ങളിലെ പോലെ കൂടുതൽ വാർത്തകൾ ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങളിൽ വരുന്നില്ല. പക്ഷേ അവിടെ നടക്കുന്ന ചില പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ചില സംഘർഷത്തിൻ്റെ ചില വാർത്തകൾ മാത്രമാണ് നമുക്ക് പുറത്തേക്ക് വരുന്നത്. ഈ 82 ദിവസം പിന്നിടുമ്പോൾ എന്താണ് ഇപ്പോൾ റഷ്യ യുക്രൈൻ സംഘർഷത്തിൻ്റെ അവസ്ഥ എന്ന് പരിശോധിച്ചാൽ, റഷ്യ യുക്രൈനിലേക്ക് കടന്നു കയറാൻ യുക്രൈൻ്റെ ഒരു വാതിലായി കണ്ട ഒരു നഗരമാണ് മരിയപ്പോൾ. അതൊരു തുറമുഖ നഗരമാണ്. മരിയപ്പോൾ നഗരത്തിന് വേണ്ടിയാണ് റഷ്യ വളരെ ശക്തമായ ആക്രമണം നടത്തിയത്. മരിയപ്പോളിൽ നഗരത്തിലാണ് യുക്രൈനും ഏറ്റവുമധികം പ്രതിരോധമുയർത്തിയതും. പക്ഷേ മരിയപ്പോൾ നഗരം 82 ദിവസം കഴിയുമ്പോൾ പൂർണ്ണമായും റഷ്യയ്ക്ക് കീഴടങ്ങുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസം അവിടെ നിന്നും ശേഷിക്കുന്ന 264 യുക്രൈൻ സൈനികരെ, അവ പരിക്കേറ്റവരുൾപ്പെടെയുള്ള യുക്രൈൻ സൈനികരെ മാനുഷിക പരിഗണന നൽകിക്കൊണ്ട് മാനുഷിക ഇടനാഴിയിലൂടെ റഷ്യയുടെ സഹായത്തോടു കൂടി തന്നെ അവിടെ നിന്ന് ഒഴിപ്പിച്ചു. അവിടെ യുക്രൈൻ ചെറുത്തുനിൽപ്പ് അവസാനിച്ചു. കൂടുതൽ പ്രതിരോധം അവിടെ വേണ്ട എന്ന് യുക്രൈൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായി മരിയപ്പോൾ പൂർണ്ണമായും റഷ്യയ്ക്ക് കീഴടങ്ങിയിരിക്കുന്നു. അവിടെ റഷ്യ കനത്ത ആക്രമണമാണ് നടത്തിയത്. വലിയ ആൾനാശം യുക്രൈൻ സൈന്യത്തിനും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും ഉണ്ടായി എന്ന് റിപ്പോർട്ടുകളുണ്ട്. മരിയപ്പോൾ എന്ന തുറമുഖ നഗരം പൂർണ്ണമായും റഷ്യ തകർത്തു. അവിടെ 82 ദിവസം കഴിയുമ്പോൾ യുക്രൈൻ്റെ പ്രതിരോധം അവസാനിച്ച് ശേഷിക്കുന്ന പരിക്കേറ്റ സൈനികരടക്കമുള്ള 264 സൈനികരെയാണ് അവിടെ നിന്നും കഴിഞ്ഞ ദിവസം ഒഴിപ്പിച്ചത്. ഇപ്പോഴും സംഘർഷം നടക്കുന്ന മേഖലകൾ എന്നത് കിഴക്കൻ നഗരമായ ഡോണസ്കിലും അതുപോലെ തന്നെ പടിഞ്ഞാറൻ നഗരമായ ലെവീവിലും കനത്ത ആക്രമണം നടക്കുന്നതായിട്ടാണ് റിപ്പോർട്ട്. അവിടെയും യുക്രൈൻ്റെ പ്രതിരോധം ദുർബലമാകുന്നു, വലിയ ആൾനാശമുണ്ടാകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അതായത് പ്രതിരോധം എത്രമാത്രം യുക്രൈൻ ശക്തമാക്കുന്നുവോ അത്രയും ആൾനാശം അല്ലെങ്കിൽ അത്രയും നാശനഷ്ടങ്ങൾ യുക്രൈന് സംഭവിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതാണ് യുക്രൈനെ സമ്മർദ്ദത്തിലാക്കുന്നത്, മരിയപ്പോളിൽ പോരാട്ടം അവസാനിപ്പിക്കാൻ യുക്രൈനെ പ്രേരിപ്പിച്ചതും ഇതുതന്നെയാണ്. അതുകൊണ്ട് ഈ ബാക്കിയുള്ള നഗരങ്ങളിലും, സംഘർഷം നടക്കുന്ന ഡോണസ്കിലും ലെവീവ് പോലുള്ള നഗരങ്ങളിലും ഉടൻ തന്നെ യുക്രൈൻ സേന പിന്മാറും, റഷ്യൻ സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങും എന്നാണ് റിപ്പോർട്ടുകൾ. തലസ്ഥാനമായ കീവിലേക്ക് റഷ്യൻ സേന എപ്പോഴെത്തും എന്ന ചോദ്യം മാത്രമാണ് ബാക്കി. പക്ഷേ ഈ പ്രധാനപ്പെട്ട നഗരങ്ങൾ മാത്രം വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ റഷ്യയുടെ നിബന്ധനകൾക്ക് വഴങ്ങി പൂർണ്ണമായും യുക്രൈൻ ഈ റഷ്യയ്ക്ക് മുന്നിൽ കീഴടങ്ങുന്ന തീരുമാനമാണോ ഉണ്ടാകാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണണം. പക്ഷേ പ്രതിരോധം വല്ലാത്ത നാശനഷ്ടം ഉണ്ടാക്കി വയ്ക്കുന്നു എന്നുള്ളത് യുക്രൈനെ സംബന്ധിച്ചിടത്തോളം തലവേദനയാവുകയാണ്. റഷ്യയ്ക്കും ചില നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അത്തരത്തിലുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. എന്തായാലും ഈ യുദ്ധം, 82 ദിവസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഈ യുദ്ധം, യുക്രൈനാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായിട്ടുള്ളത്. യുക്രൈനാണ് ഏറ്റവും കൂടുതൽ ഇതിന് കെടുതികൾ സംഭവിച്ചിട്ടുള്ളത്. അതുകൂടാതെ ഈ സംഘർഷം വലിയ സാമ്പത്തിക മരവിപ്പിലേക്കും ഭക്ഷ്യധാന്യ ക്ഷാമത്തിലേക്കുമൊക്കെ നയിച്ചിട്ടുണ്ട്. ഈ രണ്ട് രാജ്യങ്ങൾ മാത്രമല്ല, ഈ രണ്ടു രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയെ ആശ്രയിക്കുന്ന മറ്റു ലോകരാജ്യങ്ങളിലും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ, ക്ഷാമങ്ങൾ. ഗോതമ്പ് ക്ഷാമം ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. അതുകൊണ്ട് ഈ യുദ്ധം എങ്ങനെയും അവസാനിപ്പിക്കുക എന്ന ഒരു നിലപാടിലേക്ക് ചില രാജ്യങ്ങൾ എത്തിയിട്ടുണ്ട്. പക്ഷേ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോഴും യുക്രൈന് യുദ്ധ സാമഗ്രികൾ നൽകുകയും സഹായധനം നൽകുകയും ഒക്കെ ചെയ്തുകൊണ്ട് പോരാടാനായി പ്രേരിപ്പിക്കുകയാണ്. പക്ഷേ ഈ റഷ്യ കൂടുതൽ നഗരങ്ങൾ കീഴടക്കിയതോടുകൂടി, റഷ്യ യുക്രൈനെ ഉടൻ തന്നെ കീഴടക്കുമെന്ന് മനസ്സിലാക്കിയതോടുകൂടി, ഫിൻലൻഡ്, സ്വീഡൻ തുടങ്ങിയ കൂടുതൽ രാജ്യങ്ങൾ റഷ്യയുടെ ആക്രമണത്തെ ഭയക്കുന്നു. അവർ നാറ്റോ സഖ്യത്തിൽ അംഗമാകാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്നു. നാറ്റോ സഖ്യത്തിൽ കൂടുതൽ അവർ സുരക്ഷിതരായിരിക്കും, റഷ്യ അവരെ ആക്രമിക്കുകയില്ല എന്ന ഒരു ചിന്ത മറ്റു അയൽ രാജ്യങ്ങളിലേക്കുമെല്ലാം പടർന്നിട്ടുണ്ട്. എന്തായാലും യൂറോപ്പിൽ ഈ റഷ്യ യുക്രൈൻ സംഘർഷം വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന റിപ്പോർട്ടുകളനുസരിച്ച് യുക്രൈന് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഒരു പക്ഷേ യുക്രൈൻ ഈ റഷ്യയുടെ നിബന്ധനകൾക്ക് മുമ്പിൽ കീഴടങ്ങി യുദ്ധം അവസാനിപ്പിച്ചേക്കാം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.